ശരണ്യ രാജു കൂടി സമരസമിതി നേതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കണ്ടു, അതിൽ പലരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ അവിടെ സ്ഥലത്ത് ഹർത്താലാണ്. വലിയ പിന്തുണയോ ആയി ആളുകളൊക്കെ തന്നെ, നേതാക്കളൊക്കെ തന്നെ, പ്രതിപക്ഷത്തിൻ്റെ ആളുകൾ, അത് ഫുൾ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. സമരത്തിലേക്ക് ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ പിന്തുണ കൂടി കിട്ടുമ്പോൾ ഒരുപക്ഷെ ഇത് രാഷ്ട്രീയ സമരമായി മാറുമെന്നുള്ള ആശങ്ക നിങ്ങൾക്കുണ്ടോ, അതോ നിങ്ങളെ സമരം ശക്തിപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണോ ഉള്ളത്? എന്നെ കേൾക്കാമല്ലോ അല്ലേ? പറഞ്ഞോളൂ. നമുക്ക് ഇതിനകത്ത് ഇത് രാഷ്ട്രീയ സമരമായി മാറും എന്നുള്ള ആശങ്കകൾ ഏതുമില്ല. യാതൊരു വിധത്തിലും ഒരു വിഷയത്തിലുമുള്ള ആശങ്കയില്ല. സമരസമിതിയെ സംബന്ധിച്ച്, സമരസമിതിയിൽ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ, കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ, ജാതിമത പരിഗണനകളില്ലാതെ ജനങ്ങളാണ് പ്രതിഷേധിക്കുന്നത്, പ്രതികരിക്കുന്നത്, അവരാണ് പ്രവർത്തിക്കുന്നത്. അവരിൽ പല രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയ വിശ്വാസികളുണ്ട്, നേതാക്കന്മാരുണ്ട്. നമ്മുടെ സമിതികൾക്ക് നേതൃത്വം നൽകുന്നവരിൽ പല പാർട്ടികളുടെയും മുതിർന്ന നേതാക്കന്മാർ പോലും ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ മുമ്പ് തന്നെ ഇവരൊക്കെ നമുക്ക് ഒപ്പമുള്ളവരാണ്. UDF നേരത്തെ അവരുടെ പഠന സമിതിയെ വെച്ച് നയം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം, സമരസമിതി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം BJP സമരത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. മറ്റ് പാർട്ടികൾ, വെൽഫെയർ പാർട്ടി, SUCI ഉൾപ്പെടെയുള്ളവരൊക്കെ നിരവധിയായ ഘട്ടങ്ങളിൽ സമരത്തിനൊപ്പം അതോട് ഇഴുകി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ സമരത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു രാഷ്ട്രീയ സമരമാണോ എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ കാണുന്ന പാർട്ടി പൊളിറ്റിക്സിനപ്പുറം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ പ്രശ്നം, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ചൂഷണം ചെയ്യുന്നവരും ചൂഷണം ചെയ്യപ്പെടുന്നവരും എന്ന നിലയിലുള്ള ഒരു യഥാർത്ഥ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് വരികയും അത് മുഴുവൻ ജനങ്ങളിലും രാഷ്ട്രീയ പ്രബുദ്ധത നൽകിക്കൊണ്ട് അതിശക്തമായിട്ട് അത് ശരിയാണ് ശരണ്യ. കാരണം ഭൂമിക്ക് രാഷ്ട്രീയമുണ്ട്, നമ്മൾക്ക് കിടപ്പാടത്തിനും ഭക്ഷണത്തിനും ഒക്കെ രാഷ്ട്രീയമുണ്ട്. അത് ശരി തന്നെയാണ്, കക്ഷി രാഷ്ട്രീയം എന്നതിന് അപ്പുറത്തേക്ക്. ശരണ്യ, ഇന്നത്തെ ഈ സമരം, ഇന്നിപ്പോൾ എല്ലാ നേതാക്കളും വരുന്നു, എല്ലാവരുടെ പിന്തുണയും നിങ്ങൾക്ക് കിട്ടും, എല്ലാവരും വടുവരും പ്രസംഗിക്കും, അതിനപ്പുറത്തേക്ക് നാളെ മുതൽ എങ്ങനെ? നാളെ മുതൽ ഇതേ പോലീസ്, ഇതേ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന DYSP ശ്രീകുമാർ, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. വീണ്ടും ഇവിടെ ഇപ്പോൾ നിങ്ങൾ കല്ല് പിഴുതു, കേരളയിൽ നിന്ന് എഴുതിയിട്ടുള്ള അതിരു കല്ല് പിഴുതു മാറ്റിയിരിക്കുന്നു, നാളെ അതേ കല്ലുകളുമായി അവർ വരും. നാളെ മുതൽ എങ്ങനെയായിരിക്കും? ഇതുവരെ നമ്മൾ നടത്തിയിരുന്നത് എവിടെയും രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തിയിട്ടില്ല. നമ്മൾ ഇപ്പം ചെങ്ങന്നൂര് പെരളശ്ശേരിയിൽ സിന്ധു ജെയിംസിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ചെയ്ത പോലീസുകാർ വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. പിന്നെ പരപ്പനങ്ങാടിയിൽ സ്ത്രീകളെ തുറന്നു പറഞ്ഞാൽ സ്ത്രീകളുടെ മാറ് പിടിച്ചുടക്കിയാണ് അവിടുത്തെ പോലീസ് ചെയ്തത്. അക്രമിൽ ക്രൂരമായി ആക്രമിച്ചു. അവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ജനങ്ങളുടെ സമരമാണ് കേരളത്തിൽ ഉടനീളം നടക്കുകയാണ്. ഇവിടുന്ന് ഏതെങ്കിലും ഒരു പോലീസുകാരെ തൊട്ടപ്പുറത്തേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഈ സമരം അവസാനിക്കില്ല എന്ന് വളരെ കൃത്യമായ ബോധ്യത്തോടെയാണ് സമരസമിതി ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഈ നമുക്കളെ സംബന്ധിച്ച് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഈ പദ്ധതി പിൻവലിക്കുക. അതിനപ്പുറത്തേക്ക് യാതൊരു ഒത്തുതീർപ്പോ യാതൊരു ചർച്ചകളോ ഏതെങ്കിലും ഒരു പോലീസുകാരനെ സ്ഥലം മാറ്റുന്നതോ സമരസമിതിയെ സംബന്ധിച്ച് വിഷയമല്ല. കല്ല് പറിക്കുന്നത് ഇന്നലെ മുരിക്കുമ്പുഴയിൽ കണ്ടതുപോലെ, അതിനു മുമ്പ് പരപ്പനങ്ങാടിയിലോ കാസർഗോഡോ ഉൾപ്പെടെ കാണുന്നത് പോലെ, ആലുവയിൽ കാണുന്നത് പോലെ, പത്തനംതിട്ട കുന്നന്താനത്ത് കാണുന്നത് പോലെ, എല്ലാ സ്ഥലത്തും തടയുന്നുണ്ട്, കല്ല് പറിക്കുന്നുണ്ട്. അത് നാളെയും തുടരും. അതിനകത്ത് ഒരു മയവുമില്ല, ഒരു മടിയുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു തരത്തിലും പിന്മാറുകയും. വളരെയധികം നന്ദി ശരണ്യ. ഏതായാലും